വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളരെയധികം അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിവരങ്ങളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ പരീക്ഷാ ഫലങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ്. പക്ഷേ പരീക്ഷാ ഫലങ്ങൾ വന്നിട്ടും അതിന്റെ അലയൊലികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ 24 ന്യൂസ് പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 112 വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കാരണമെന്ന് ചോദിച്ചാൽ കോപ്പിയടി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ള ഒരു സ്കോളിംഗ് സംവിധാനം പരീക്ഷാ സമയത്ത് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഡബിൾ വാല്യേഷൻ അടക്കം നിലനിൽക്കുകയും പ്ലസ് ടുവിന്റെ മാർക്ക് എൻട്രൻസ് അടക്കമുള്ള പരീക്ഷകൾക്ക് മാനദണ്ഡമാക്കി എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരീക്ഷ തന്നെയാണ് നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 4% വിജയ ശതമാനം ഹയർ സെക്കൻഡറിയിൽ കുറച്ചത്. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പരീക്ഷ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ 112 വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കോപ്പിയടി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ 112 വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ക്ഷമാപണം എഴുതി വാങ്ങിയതും അതോടൊപ്പം തന്നെ അവരുടെ പ്രായവും അവരുടെ ഭാവിയും പരിഗണിച്ച് ഈ 112 വിദ്യാർത്ഥികൾക്കും സേ പരീക്ഷ എഴുതാനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയാണ്. നേരത്തെ അങ്ങനെയല്ല, കുറെ വർഷത്തേക്ക് ഡിബാറൊക്കെ ചെയ്യുന്ന സാഹചര്യവും പരീക്ഷ ഇനി എഴുതിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രായവും അവരുടെ മാപ്പപേക്ഷയും പരിഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത സേ പരീക്ഷയോടൊപ്പം പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമാണ്. ഒരുപക്ഷെ 10-ലും പ്ലസ് 2-ലും പ്ലസ് 1-ലും ഒക്കെ ഇനി കോപ്പി അടിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് അണ്ണന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ചിലരൊക്കെ പറയാറുണ്ട് സ്കോഡ് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കരഞ്ഞു കാണിക്കുമ്പോഴത്തേനും അവരൊക്കെ വെറുതെ വിടും എന്നുള്ളത്. പക്ഷേ അങ്ങനെ വെറുതെ വിടില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഈ വർഷത്തെ 112 വിദ്യാർത്ഥികളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ എന്തായാലും ശക്തമായ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ തലത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയായിട്ട് നമുക്കിത് കണക്കാക്കാം. അവൾ എന്തായാലും 112 വിദ്യാർത്ഥികളെയാണ് കോപ്പി അടിച്ചതിന്റെ പേരിൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ ചൂടേറിയ ഒരു വിഷയം തന്നെയായി നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ എന്തായാലും മറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും മറ്റു വിവരങ്ങളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.